നമസ്കാരം, ഞാൻ ഡോക്ടർ ജാസ്മി ബഷീർ. നമ്മളെപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണല്ലേ. എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം, പോസിറ്റീവായിട്ടിരിക്കണം. പക്ഷേ ഇതിനൊന്നും മിക്കവർക്കും സാധിക്കാറില്ല. എല്ലാവരും എന്തെങ്കിലും ഒരു നെഗറ്റീവ് ചിന്തയിലിരിക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള നെഗറ്റീവ് ചിന്തയെ മറികടക്കാനായിട്ട് നമ്മൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു അഞ്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒന്നാമതായിട്ട്, നമ്മൾക്ക് അമിതമായിട്ടുണ്ടാകുന്ന ചിന്ത, എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും അല്ലേ. ഒരു കാര്യമില്ലെങ്കിലും വെറുതെ ആവശ്യമില്ലാതെ ഭാവിയെപ്പറ്റിയും അല്ലെങ്കിൽ നാളത്തെ കാര്യത്തെപ്പറ്റിയൊക്കെ ഒരുപാട് ചിന്തിച്ച് ആ ചിന്തയിൽ കൂടുതൽ നെഗറ്റിവിറ്റി ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ ഒരു ചിന്ത വരുമ്പോൾ, ഈ ചിന്ത മറികടക്കാനായിട്ട് ആ സമയത്ത് ഒരുപാട് ചിന്തിച്ചിരിക്കുന്ന ആ ഒരു സമയം മറ്റെന്തിനെങ്കിലും ആയിട്ട് ഉപയോഗിക്കുക. എന്തെങ്കിലും എഴുതി വയ്ക്കാനോ അല്ലെങ്കിൽ കുക്ക് ചെയ്യാനോ ഗാർഡനിങ്ങിനോ. എപ്പോഴും എൻഗേജ് ആയിട്ടിരിക്കുക. നമ്മൾ ചുമ്മാ ആലോചിച്ച് ചിന്തിച്ചിരിക്കാതെ എൻഗേജ് ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. രണ്ടാമതായിട്ട്, കൃത്യമായിട്ട് ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഒരുപാട് സമയം, ഇപ്പോൾ നമുക്ക് ഒരുപാട് ക്ഷീണമുണ്ട്, നമുക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ ഉറങ്ങാൻ ശ്രദ്ധിക്കുക. ഈ ഒരു ഉറക്കം നമ്മുടെ ബ്രെയിനിനെയും മനസ്സിനെയും നന്നായിട്ട് സ്വാധീനിക്കും. കൃത്യമായിട്ടുള്ള ഉറക്കം നല്ലൊരു പോസിറ്റീവ് എനർജി നമ്മളുടെ ശരീരത്തിനും മനസ്സിനും കിട്ടാനായിട്ട് അത് സഹായിക്കും. അടുത്തതായിട്ട്, അമിതമായിട്ടുണ്ടാകുന്ന ഉത്കണ്ഠയാണ്. നാളെ എന്ത് സംഭവിക്കും എന്നുള്ളൊരു ഉത്കണ്ഠ നമ്മുടെ മനസ്സിനെ വല്ലാതെ ഒലിക്കും നമ്മുടെ മനസ്സ്. ഈ ഉത്കണ്ഠ മറികടക്കാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയും യോഗയും മെഡിറ്റേഷനും ഒക്കെ നമ്മുടെ മനസ്സിനെ നല്ല രീതിയിൽ സ്വാധീനിക്കും. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഈ ഒരു നെഗറ്റിവിറ്റി മാറിക്കിട്ടാനായിട്ട്, ഒരു പോസിറ്റീവ് പവറും പോസിറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ മെഡിറ്റേഷനും യോഗയും പ്രാർത്ഥനയൊക്കെ നമ്മളെ സഹായിക്കും. അതുപോലെ ശ്വസന വ്യായാമങ്ങൾ, പ്രാണായാമം പോലുള്ള ശ്വസന വ്യായാമങ്ങൾ നമ്മളെ ഇതിന് സഹായിക്കും. അപ്പോൾ ഇത്തരം ഉത്കണ്ഠകളുള്ള ആളുകൾ കൃത്യമായിട്ട് പ്രാർത്ഥിക്കാനും അതുപോലെ യോഗയും മെഡിറ്റേഷനും ചെയ്യാനായിട്ട് ശീലിക്കുകയും ചെയ്യുക. അടുത്തായിട്ട് വരുന്നത് മടിയാണ്. ഒരു മടിയൻ എപ്പോഴും എന്തെങ്കിലും കാരണം പറഞ്ഞ് നമുക്ക് ചെയ്യാനുള്ള ഉത്തരവാദിത്തങ്ങൾ അത് മറന്നുകൊണ്ട് തന്നെ, ഉത്തരവാദിത്തങ്ങൾ ചെയ്യാതെ എപ്പോഴും അതെന്തെങ്കിലും ഒരു കാരണമൊക്കെ പറഞ്ഞ് ഒഴിവാക്കുന്ന ആളുകളാണ് അത്. അപ്പോൾ മടി മാറ്റാനായിട്ട് നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ പറ്റി നമുക്ക് എപ്പോഴും ഒരു ബോധം ഉണ്ടായിരിക്കുക. അത് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അത് നമ്മൾ ഒരു ബുക്കിൽ നമ്മൾക്ക് പിറ്റേ ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് എഴുതി വെച്ച് അത് കൃത്യമായിട്ട് പാലിച്ച് നമ്മുടെ ആ ഒരു മടി മാറ്റിയെടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അടുത്തായിട്ട് വരുന്നത് ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. എത്ര സന്തോഷമുണ്ടെങ്കിലും അതിലൊരു സങ്കടം കണ്ടെത്തുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ നോർമലി യൂഷ്വലി നമ്മൾക്കുണ്ടാകുന്ന സങ്കടങ്ങൾ, എപ്പോഴും ഒരു എപ്പോഴും സന്തോഷമായിട്ടിരിക്കില്ലല്ലോ, നമുക്കെപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു സങ്കടം മനുഷ്യനെ കാണും. ഈ ഒരു സങ്കടമൊക്കെ മറികടക്കാനായിട്ട് നമ്മൾക്ക് എന്തെങ്കിലും എൻഗേജ് ആയിട്ട് തന്നെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബുക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു സിനിമ കാണുകയോ, ആ സമയത്ത് നമ്മൾക്ക് എന്താണോ, നമ്മളിപ്പോൾ സങ്കടപ്പെട്ടിരിക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾക്ക് എന്തെങ്കിലും ചെയ്ത ഒരാശ്വാസം കിട്ടും എന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പെട്ടെന്ന് ദേഷ്യം വരുന്നൊരവസ്ഥ, എന്ത് ചെയ്താലും പെട്ടെന്ന് ദേഷ്യം ഉണ്ടാകുന്ന ചില ആളുകളുണ്ട്. അപ്പോൾ ഈ ദേഷ്യത്തെ നമ്മൾ എങ്ങനെയെങ്കിലും കൺട്രോൾ ചെയ്യുക. ദേഷ്യം വരുന്ന ആ ഒരു സമയത്ത് നമ്മളെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, നമുക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് കേൾക്കുകയോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുകയോ അല്ലെങ്കിൽ ഇപ്പോൾ കോമഡി ആയിട്ടുള്ള സിനിമകളോ കോമഡി സ്കിറ്റുകളോ അതൊക്കെ കണ്ട് നമ്മുടെ ആ ഒരു ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു നെഗറ്റീവ് മൈൻഡ് മാറി, ഏറെക്കുറെ കംപ്ലീറ്റ് ആയിട്ടല്ലെങ്കിലും കുറച്ചൊക്കെ നമ്മൾ എൻഗേജ് ആയിട്ടിരിക്കുമ്പോൾ, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ചുമ്മാ ഇരിക്കുന്നവർക്കാണ് ആലോചന കൂടുന്നതും പലതരത്തിലെ മെൻ്റലി നമ്മൾ ഡിസ്റ്റർബ് ആകുന്നതും അല്ലേ. അപ്പോൾ കൂടുതൽ ആലോചിച്ചിരിക്കാതെ എന്തെങ്കിലും പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുകയും ആ ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിലോട്ടും മനസ്സിലോട്ടും സ്പ്രെഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു നെഗറ്റിവിറ്റി മാറി നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ ആ ഒരു പോസിറ്റീവ് എനർജിയിലോട്ട് വരുന്നത് നമുക്ക് മനസ്സിലാവും. എപ്പോഴും എൻഗേജ് ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക.
നമ്മൾ എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക, ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾക്ക് പൂർണ്ണമായിട്ട് ആ ഒരു നെഗറ്റിവിറ്റിയെ മറികടക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.